നമസ്കാരം. വീര കേരളവർമ്മ പഴശ്ശിരാജയുടെ ജന്മദിനത്തിൽ പോസ്റ്റിട്ട മുൻ മന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ കെ കെ ശൈലജ രംഗത്ത് വന്നു. ടിപ്പുവിനെ ഇകഴ്ത്തി പരാമർശം നടത്തിയെന്ന പേരിലാണ് സൈബർ ആക്രമണം നടന്നത്. പഴശ്ശിരാജയെ പരിഹസിച്ചും കമന്റ് ബോക്സിൽ പരാമർശങ്ങളും നിരന്നിട്ടുണ്ട്. ടിപ്പുവിന്റെ നേതൃത്വത്തിൽ മലബാറിനെതിരെ കടുത്ത ആക്രമണം നടക്കുകയും ഇതിനെ പഴശ്ശിരാജ ചേർക്കുകയും ചെയ്തു. പഴശ്ശിയുടെ സൈനിക നീക്കം 1992 ടിപ്പുവിനെ മൂന്നാം മൈസൂർ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയെന്നും ചരിത്രത്തെ ഉദ്ധരിച്ച് ശൈലജ വിശദീകരിച്ചു. എന്നാൽ ശൈലജ ചരിത്രം വളച്ചൊടിക്കുകയാണെന്നും ടിപ്പു യഥാർത്ഥ പോരാളിയാണെന്നുമാണ് ഇസ്ലാമിസ്റ്റുകളുടെ വാദം. എന്തായാലും പഴശ്ശിത്തമ്പുരാനെ അവഹേളിക്കാൻ ടിപ്പുവിനെ ചർച്ചയിലേക്ക് കൊണ്ടുവന്ന സ്ഥിതിക്ക് നമുക്ക് ബാക്കി കൂടി ചർച്ച ചെയ്യാം. ഇടത് ചരിത്രകാരന്മാർ ഒരു കാലഘട്ടത്തിലും ചർച്ചയാക്കാതെ ബോധപൂർവം വിട്ടുകളഞ്ഞ രാമവർമ്മ രാജാവിന്റെ ചരിത്രം നമ്മൾ പറയാതെ വിട്ടാൽ അത് നീതിയല്ല. ടിപ്പുവിന്റെ ഭീഷണി കത്തുകൾക്ക് ആ കാലഘട്ടത്തിലെ ട്രോളുകൾ മറുപടിയായി അയച്ച് ടിപ്പുവിന് ട്രോളി മാസ് മറുപടികൾ അയക്കലായിരുന്നു മഹാരാജാവിന്റെ പ്രധാന ഹോബി. ഉദാഹരണത്തിന്, മലബാർ ആക്രമിച്ച് കീഴടക്കിയ ശേഷം തിരുവിതാംകൂറിനോട് കപ്പം ചോദിച്ച് കത്തയച്ച ടിപ്പുവിനോട് കാശ് ഞാൻ തരാം, പകരം മലബാർ എനിക്ക് തന്നേക്കെന്ന് മറുപടി അയക്കാൻ ത്രാണിയുള്ള ഒരൊറ്റ രാജാവേ അന്ന് ജീവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പ്രായം 80-നോടടുത്ത് കാശിയിൽ സിംഹത്തെ ഓർമ്മിപ്പിച്ചിരുന്ന രാമവർമ്മ രാജാവ്. പലർക്കും രാമവർമ്മ എന്ന പേര് ഓർമ്മയുണ്ടായില്ല. കാരണം ധർമ്മരാജ എന്ന പേരാണ് രാമവർമ്മയേക്കാൾ കൂടുതൽ പോപ്പുലർ. രാമവർമ്മ രാജാവിന് ധർമ്മരാജ എന്ന പേര് വന്നത് പോലും ടിപ്പുവും ടിപ്പുവിന്റെ വാപ്പ ഹൈദറുമായി ബന്ധപ്പെട്ടാണ്. ഹൈദറിന്റെ ആക്രമണകാലം മുതൽ മലബാറിൽ ഹിന്ദു കൂട്ടക്കുരുതി തുടങ്ങിയതാണ്. 1921 കൊട്ടിക്കലാശമായിരുന്നു എന്ന് മാത്രം. അന്നു മുതൽ തിരുവിതാംകൂറിലേക്ക് പലായനം ആരംഭിച്ചതാണ്. ഒടുവിൽ സാമൂതിരി തന്റെ പരിവാരങ്ങളെ മുഴുവൻ തിരുവിതാംകൂറിലേക്ക് അയച്ച ശേഷം ആത്മഹത്യ ചെയ്യുക കൂടി ചെയ്യുന്നതോടെ ടിപ്പുവിന്റെയും ജിഹാദികളുടെയും ഹരിത പതാക മലബാറിൽ ഉറയ്ക്കുന്നതാണ്. പൊരുതി നിന്ന കണ്ണൂരിലെ നമ്പ്യന്മാരെയും തീയന്മാരെയും മറക്കുന്നില്ല. പക്ഷേ പൂർണ്ണമായ അഭയം നൽകാൻ ഒരു രാജ്യവും രാജാവും ഉണ്ടായേ പറ്റുള്ളൂ. ശ്രീപത്മനാഭന്റെ മണ്ണിലേക്ക് കയറിയവരെ മുഴുവൻ ചേർത്ത് പിടിച്ചു. അഭയം ചോദിച്ച് തിരുവിതാംകൂറിലെത്തിയവരെ തിരിച്ചയക്കണമെന്ന് ടിപ്പു രാമവർമ്മ രാജാവിന് ഭീഷണി കത്തെഴുതും. പോയി പണി നോക്കാൻ പറഞ്ഞ് രാജാവ് മറുപടിയും എഴുതും. അഭയം നൽകിയവരെ പ്രതിസന്ധി മുന്നിലും കൈവിടാതെ മഹത്വത്തിനാണ് ധർമ്മരാജ എന്ന പേര് അദ്ദേഹത്തിന് ജനങ്ങൾ നൽകുന്നത്. രണ്ടു തവണയാണ് ടിപ്പുവിന്റെ മൈസൂർ പടയോട് തിരുവിതാംകൂർ സൈന്യം ഏറ്റുമുട്ടുന്നത്. ഒരു തവണ വെട്ടുകൊണ്ട് വീഴുന്ന ടിപ്പുവിനെ രണ്ടാം തവണ മുങ്ങിച്ചാകാതെ ആരോ ചുമന്നുകൊണ്ടു പോവുകയായിരുന്നു. മൈസൂർ പടയുടെ 1/4 ശക്തി മാത്രമാണ് തിരുവിതാംകൂർ സൈന്യത്തിന് ഉണ്ടായിരുന്നത്. എന്നിട്ടും തല താഴ്ത്താൻ രാജാവോ സൈനികരോ തയ്യാറുമായിരുന്നില്ല. അതിന് ഒരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. രാജാവ് ശ്രീപത്മനാഭനാണ്. തുണയും കാവലും ശ്രീപത്മനാഭൻ തന്നെയാണ്. യോഗനിദ്ര കൊള്ളുന്ന ഭഗവാൻ ഇവിടെ ഉള്ളപ്പോൾ ഒരു മ്ലേച്ഛനും ഇവിടെ കടന്നു കയറില്ല എന്ന അചഞ്ചലമായ ആത്മവിശ്വാസം. രാമൻ നായരെ പിടിച്ചുകെട്ടി മൊട്ടയടിച്ച് ശ്രീപത്മനാഭന്റെ കൊടിമരത്തിൽ കുതിരയെ കെട്ടുമെന്ന് വീമ്പിളക്കി വന്ന ടിപ്പുവിനെ ചുമന്നുകൊണ്ടുപോകുന്ന പരുവത്തിലാക്കി തിരിച്ചുവിട്ടത് ശ്രീപത്മനാഭനാണ് എന്ന് രാമവർമ്മ രാജാവ് ഉറച്ചു വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിൽ നിന്നാണ് തിരുവിതാംകൂറിൽ കാലെടുത്തു വെച്ചാൽ നിന്റെ തലവെട്ടി ശ്രീപത്മനാഭന് കാഴ്ചവെക്കും എന്ന് ധർമ്മരാജാവ് തിരിച്ച് ഭീഷണി മുഴക്കിയത്. ശിവജി മഹാരാജാവും മഹാറാണ പ്രതാപും മാത്രമല്ല ധർമ്മരാജാവും ആഘോഷിക്കപ്പെടണം. ബിക്കോസ് ഹി നെവർ ബ്ലിങ്ക് ബിഫോർ ദ ജിഹാദീസ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.